ആദ്യ പന്ത് തന്നെ ബൗണ്ടറി കടക്കണമെങ്കിൽ അയാളായിരിക്കണം ബാറ്റ് ചെയ്യുന്നത്. ഇന്ത്യൻ ബാറ്റിംഗിന്റെ മുഖച്ഛായ തന്നെ മാറ്റിക്കുറിച്ചവൻ. പ്രതിരോധമാണ് ഏറ്റവും വലിയ ആയുധമെന്ന് കരുതിയവരെ ആക്രമണമാണ് ഏറ്റവും വലിയ ആയുധമെന്ന് തിരുത്തി പറയിപ്പിച്ചത് അവനായിരുന്നു വീരേന്ദർ സേവാഗ്. ഇന്ത്യൻ ബാറ്റിംഗിന്റെ പോരാട്ട വീര്യം ലോകത്തിന് കാട്ടിക്കൊടുത്ത ആ പോരാളിയുടെ കഥയാണ് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. 1978 ഒക്ടോബർ 20 ദില്ലിയിലായിരുന്നു വീരുവിന്റെ ജനനം. ഇപ്പോൾ 41 വയസ്സാണ് പ്രായം. ഒരു ധാന്യ കച്ചവടക്കാരനായിരുന്നു വീരുവിന്റെ പിതാവ്. പിതാവ് കിഷൻ സേവാഗ്, അമ്മ കൃഷ്ണ സേവാഗ് എന്നിവരുടെ 4 മക്കളിൽ മൂന്നാമനായിരുന്നു വീരു. നന്നേ ചെറുപ്പത്തിൽ പിതാവ് സമ്മാനിച്ച കളിപ്പാട്ട ബാറ്റിലൂടെയാണ് സേവാഗിന്റെ മനസ്സിൽ ക്രിക്കറ്റ് കയറിക്കൂടുന്നത്. എന്നാൽ വീരു ക്രിക്കറ്റിനെ കാര്യമായി എടുക്കുന്നത് 10-ാം ക്ലാസ് പരീക്ഷയ്ക്ക് ശേഷമായിരുന്നു. ഡൽഹിക്ക് വേണ്ടി രഞ്ജിയിൽ കളിച്ച സേവാഗ് വളരെ പെട്ടെന്നാണ് പേരെടുത്തത്. ഒരു വെടിക്കെട്ട് ബാറ്റ്സ്മാൻ മാത്രമല്ല, അത്യാവശ്യം ബോൾ ചെയ്യാനും വീരുവിനായിരുന്നു. 1999 സേവാഗ് ഇന്ത്യൻ ദേശീയ ടീമിൽ അരങ്ങേറ്റം കുറിക്കുന്നത്. ഏറെക്കാലത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യൻ പര്യടനത്തിനെത്തിയ പാകിസ്ഥാനെതിരെ മൊഹാലിയിലായിരുന്നു വീരുവിന്റെ അരങ്ങേറ്റം. അന്ന് 7-ാമനായി ബാറ്റ് ചെയ്യാനെത്തിയ വീരു വെറും 2 പന്തിൽ 1 റണ്ണുമായി മടങ്ങി. ബൌളിംഗിലും താരം നിരാശപ്പെടുത്തി. ഇന്ത്യ കളിയിൽ ഗംഭീര പരാജയം കൂടി ഏറ്റുവാങ്ങിയതോടെ സേവാഗ് ടീമിന് പുറത്തായി. പിന്നീട് 1.5 കൊല്ലം വീരു ടീമിന് പുറത്തായിരുന്നു. 2000 ഡിസംബറിലാണ് വീരു ഇന്ത്യൻ ടീമിൽ മടങ്ങിയെത്തുന്നത്. സിംബാബ്വേയുമായുള്ള ഏകദിന പരമ്പരയിലായിരുന്നു അത്. എന്നാൽ അതിലൊന്നും കാര്യമായി സ്കോർ ചെയ്യാൻ വീരുവിനായില്ല. പിന്നീട് 2001 ഇന്ത്യയിൽ ഏകദിന പരമ്പരയ്ക്കായി വന്ന ഓസീസിനെതിരെ വീരു തന്റെ ആദ്യ അർദ്ധ സെഞ്ചുറി നേടി. 6-ാമനായി ബാറ്റ് ചെയ്യാനെത്തിയ താരം 54 പന്തിൽ 8 ബൗണ്ടറി അടക്കം 58 റൺസാണ് നേടിയത്. ബൌളിംഗിൽ 3 വിക്കറ്റ് കൂടി നേടിയ സേവാഗ് ആയിരുന്നു ആ കളിയിലെ താരം. വീണ്ടും ചില മിന്നും പ്രകടനങ്ങൾ പുറത്തെടുത്ത സേവാഗ് ഇന്ത്യൻ മധ്യനിരയിൽ തന്റേതായ സ്ഥാനം കണ്ടെത്തി. 2001 നവംബർ 3 സേവാഗ് ടെസ്റ്റ് അരങ്ങേറ്റം കുറിക്കുന്നത്. സൗത്ത് ആഫ്രിക്കയായിരുന്നു എതിരാളികൾ. സൗത്ത് ആഫ്രിക്കൻ ബൌളിംഗിന് മുന്നിൽ ഇന്ത്യ തകരുമ്പോഴാണ് വീരു ക്രീസിലെത്തുന്നത്. ഗാംഗുലി, ദ്രാവിഡ്, VVS ലക്ഷ്മൺ, ദാസ് എന്നിവരെല്ലാം പുറത്താകുമ്പോൾ 68 റൺസ് മാത്രമായിരുന്നു ഇന്ത്യൻ സ്കോർ. പിന്നീട് സച്ചിനോടൊപ്പം ഒരുമിച്ച് വീരു കൂട്ടിച്ചേർത്തത് 220 റൺസ് ആയിരുന്നു. ടെസ്റ്റ് അരങ്ങേറ്റത്തിൽ 105 റൺസ് നേടിയാണ് സേവാഗ് പുറത്തായത്. സച്ചിന്റെ അപരൻ എന്നാണ് ഇക്കാലത്ത് സേവാഗ് അറിയപ്പെട്ടത്. പടിപടിയായി വീരുവിന്റെ കരിയർ മുന്നേറുകയായിരുന്നു. ആ ഇടയ്ക്കാണ് എല്ലാം മാറ്റിമറിക്കുന്ന ഒരു തീരുമാനം ഗാംഗുലി എടുക്കുന്നത്. മധ്യനിര ബാറ്റ്സ്മാനായ വീരുവിനെ ഓപ്പണറാക്കുക എന്നതായിരുന്നു ആ തീരുമാനം. സച്ചിൻ, ഗാംഗുലി എന്നിവരോടൊപ്പം ഓപ്പൺ ചെയ്യാൻ ആരംഭിച്ച വീരു ലോകമെമ്പാടുമുള്ള ബൌളർമാരുടെ പേടി സ്വപ്നമായി മാറിയത് വളരെ പെട്ടെന്നായിരുന്നു. സച്ചിനെ പോലെ പന്തിനെ സ്നേഹത്തോടെ തഴുകുന്ന ഒരു ബാറ്റ്സ്മാൻ ആയിരുന്നില്ല വീരേന്ദർ സേവാഗ്. കാരണം എത്ര വേഗമേറിയ പന്തും സച്ചിന് മുന്നിൽ ഒരു തൂവലായി മാറുമെന്നാണ് പറയാറ്. എന്നാൽ വീരുവിന്റെ കാര്യത്തിൽ അത് നേരെ തിരിച്ചായിരുന്നു. പന്തിനെയല്ല മറിച്ച് ബാറ്റിനെയാണ് വീരു പ്രണയിച്ചത്. പന്തിനെ ശക്തമായി ആഞ്ഞടിക്കുക എന്നതായിരുന്നു വീരുവിന്റെ ശൈലി. അനവധി വിമർശനങ്ങൾക്കിടയിലൂടെയാണ് വീരു കുതിച്ചു പാഞ്ഞത്. ബാറ്റ് ചെയ്യുമ്പോൾ കാലനങ്ങുന്നില്ല, ഫുട്വർക്ക് ഇല്ല, ഈ ശൈലി കൊണ്ട് അധികം നാൾ കരിയർ കൊണ്ടുപോകാനാവില്ല എന്നൊക്കെയായിരുന്നു പ്രധാന വിമർശനങ്ങൾ. എന്നാൽ അവയെല്ലാം കാറ്റിൽ പറത്തി ഒരു കാളക്കൂറ്റനെ പോലെ ഒരുപാട് കാലം ആർമാദിച്ചു കളിക്കാൻ വീരുവിനായി. 200-ഉം 300-ഉം കടന്ന വീരു ഏവരെയും അമ്പരപ്പിച്ചു. 2004 മാർച്ചിൽ പാകിസ്ഥാനെതിരെയാണ് വീരു ആദ്യമായി ട്രിപ്പിൾ സെഞ്ചുറി നേടുന്നത്. പാകിസ്ഥാനിലെ മുൾട്ടാനിലാണ് ആ ടെസ്റ്റ് നടക്കുന്നത്. 200 കടന്ന് മുൻപോട്ട് പോകുമ്പോഴേ സേവാഗ് ആവേശത്തിലായിരുന്നു. എന്നാൽ മറുവശത്ത് ബാറ്റ് ചെയ്യുന്ന സച്ചിൻ ഇടയ്ക്കിടെ ഉപദേശം നൽകിയിരുന്നു. 300 അടിക്കണം, ശ്രദ്ധയോടെ കളിക്കൂ, മോശം പന്തുകൾ വരുമ്പോൾ മാത്രം ബൗണ്ടറിക്കായി ശ്രമിക്കൂ എന്നായിരുന്നു സച്ചിന്റെ ഉപദേശം. എന്നാൽ സഗലൈൻ മുഷ്താഖിന്റെ പന്തിൽ 295 നിൽക്കുന്നതെന്ന് പോലും നോക്കാതെ വീരു സിക്സർ പറത്തി ട്രിപ്പിൾ പൂർത്തിയാക്കി. അതെ, അതായിരുന്നു വീരു. ഭയമെന്ന വാക്ക് കേട്ടിട്ട് പോലുമില്ലാത്ത പോരാളി. ഇന്ത്യൻ ടീമിലെ എല്ലാവരെയും തന്റെ ആജ്ഞാശക്തിയിൽ പിടിച്ചു നിർത്താൻ സാധിക്കുന്ന ഗാംഗുലിക്ക് പോലും നിയന്ത്രിക്കാനാവാത്ത ഒരേ ഒരു താരമായിരുന്നു സേവാഗ്. അന്ന് 309 റൺസ് നേടിയാണ് വീരു പുറത്തായത്. ആ ട്രിപ്പിൾ വീരുവിന്റെ കരിയറിലെ പ്രധാന നാഴികക്കല്ലായിരുന്നു. പിന്നീടും വലിയ സ്കോറുകൾ നേടുന്നതിൽ കേമനായ സേവാഗ് താരപരിവേഷം കൊണ്ട് സച്ചിനെ പോലും പിന്നിലാക്കി എന്ന് പറയുന്നതിൽ അതിശയോക്തിയില്ല. പിന്നീട് 2008 മാർച്ചിൽ വീണ്ടും ഒരു ട്രിപ്പിൾ സെഞ്ചുറി കൂടി നേടാൻ സേവാഗിനായി. 319 റൺസ് എടുത്ത വീരു തന്റെ കരിയറിലെ ഏറ്റവും വലിയ സ്കോറാണെന്ന് നേടിയത്. 2010 സച്ചിൻ ആദ്യമായി ഏകദിനത്തിൽ 200 കടന്ന ചരിത്രം കുറിക്കുന്നത്. അന്ന് ക്രിക്കറ്റ് പണ്ഡിറ്റുകളെല്ലാം ഒരുപോലെ പറഞ്ഞത് ഈ റെക്കോർഡ് മറികടക്കാൻ ആർക്കുമാവില്ല എന്നായിരുന്നു. എന്നാൽ സച്ചിൻ അന്നേ പറഞ്ഞിരുന്നു ഈ റെക്കോർഡ് വീരു മറികടക്കുമെന്ന്. പിന്നീട് ആ പ്രവചനം സത്യമായി. 2011 ഡിസംബർ മാസമാണ് വീരു ഏകദിനത്തിൽ 200 കടക്കുന്നത്. 144 പന്തിൽ 219 റൺസാണെന്ന് വീരു അടിച്ചു കൂട്ടിയത്. അന്ന് ഇന്ത്യൻ ടീമിനെ നയിച്ചതും സേവാഗ് ആയിരുന്നു. അതായത് ഒരു ക്യാപ്റ്റൻ നേടുന്ന ഏറ്റവും വലിയ സ്കോർ എന്ന റെക്കോർഡും ഇന്നും സേവാഗിന്റെ പേരിലാണ്.
ആണ്. പലപ്പോഴും തന്റെ ബാറ്റിംഗ് ശൈലി വീരുവിന് പണിയായിട്ടുണ്ട് എന്നതും സത്യമാണ്. 195ലും 293ലും നിൽക്കെ വമ്പൻ ഷോട്ടിന് ശ്രമിച്ച വീരു പുറത്തായിട്ടുണ്ട്. 2011 ഇന്ത്യ ചാമ്പ്യന്മാരായ വേൾഡ് കപ്പിലും സേവാഗ് മികച്ച പ്രകടനം പുറത്തെടുത്തു. 47 റൺസിന്റെ ശരാശരിയിൽ 380 റൺസാണ് താരം നേടിയത്. 2 തവണ ടെസ്റ്റിൽ 300 കടക്കുന്ന 3-ാമത്തെ മാത്രം താരമാണ് വീരു. ഇതിനു മുമ്പ് ഈ നേട്ടം സ്വന്തമാക്കിയത് സാക്ഷാൽ ഡോൺ ബ്രാഡ്മാനും ബ്രയൻ ലാറയും മാത്രമായിരുന്നു. 7 തവണയാണ് തന്റെ കരിയറിൽ വീരു 200 കടന്ന് മുന്നേറിയത്. 104 ടെസ്റ്റിൽ 23 സെഞ്ചുറി അടക്കം 8,586 റൺസും 251 ഏകദിനത്തിൽ 15 സെഞ്ചുറി അടക്കം 8,273 റൺസുമാണ് വീരുവിന്റെ സമ്പാദ്യം. എടുത്ത റൺസിനേക്കാളും അതെടുത്ത രീതിയാണ് സേവാഗിനെ വ്യത്യസ്തനാക്കുന്നത്. ടെസ്റ്റിൽ 82 എന്ന പ്രഹരശേഷിയിലാണ് താരം ബാറ്റ് വീശിയത്. ഏകദിനത്തിലാകട്ടെ 104.33 ആയിരുന്നു വീരുവിന്റെ പ്രഹരശേഷി. 2013 പാകിസ്ഥാനെതിരെയാണ് വീരു തന്റെ അവസാന ഏകദിനം കളിക്കുന്നത്. അതേ കൊല്ലം മാർച്ചിൽ ഓസീസുമായുള്ള ടെസ്റ്റ് ആയിരുന്നു സേവാഗിന്റെ കരിയറിലെ അവസാന ടെസ്റ്റ്. ഇന്ത്യക്ക് വെറുമൊരു ബാറ്റ്സ്മാൻ മാത്രമായിരുന്നില്ല വീരു, പാർട്ട് ടൈം ബോളറായും നായകനായും വീരു തിളങ്ങിയിരുന്നു. ഏകദിനത്തിൽ 96 ടെസ്റ്റിൽ 40 വിക്കറ്റും വീരു നേടിയിട്ടുണ്ട്. 2 തവണ 300 കടക്കുകയും 5 വിക്കറ്റ് നേടുകയും ചെയ്ത ഏക താരം കൂടിയാണ് വീരു. അനവധി റെക്കോർഡുകളും ഒരു ദശകം നീണ്ട കരിയറിൽ വീരു നേടിയിട്ടുണ്ട്. ഏറ്റവും വേഗത്തിൽ 300 കടന്നതിന്റെ റെക്കോർഡ് വീരുവിന്റെ പേരിലാണ്. 278 പന്തിലാണ് വീരു ട്രിപ്പിൾ നേടിയത്. ടെസ്റ്റിൽ ഒരു ദിവസം ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന ബാറ്റ്സ്മാൻ എന്ന റെക്കോർഡും വീരുവിന്റെ പേരിലാണ്. 284 റൺസ് നേടിയാണ് സേവാഗ് റെക്കോർഡ് കുറിച്ചത്. ടെസ്റ്റിലും ഏകദിനത്തിലും 7,500 റൺസ് തികയ്ക്കുന്ന ഏക ഓപ്പണർ കൂടിയാണ് വീരു. മറ്റാർക്കും തന്നെ ഈ നേട്ടം ഇതുവരെ നേടാനായിട്ടില്ല. 2011 ഏകദിന വേൾഡ് കപ്പിന് ശേഷമാണ് വീരുവിന്റെ ഫോം നഷ്ടമായത്. എന്നാൽ പിന്നീട് വലിയ നന്ദികേടിനാണ് താരം ഇരയായത്. ടീമിന് പുറത്തായ ശേഷം പലതവണ തിരിച്ചുവരവിന്റെ സൂചനകൾ വീരു നൽകിയിരുന്നു. IPL രഞ്ജിയിലും വീരു അടിച്ചു തകർത്തു. എന്നാൽ സെലക്ഷൻ കമ്മിറ്റി വീരുവിനെ പിന്നീട് ഒരിക്കലും പരിഗണിച്ചില്ല. ഒടുവിൽ ഇനിയൊരു തിരിച്ചുവരവിന് സാധ്യതയില്ലെന്ന് മനസ്സിലാക്കിയ വീരു 2015 ഒക്ടോബർ 20 വിരമിക്കൽ പ്രഖ്യാപിച്ചു. 2 തവണ 300 കടന്ന ഇന്ത്യൻ ബാറ്റ്സ്മാൻ ഇന്ത്യൻ ബാറ്റിംഗിന്റെ മുഖച്ഛായ തന്നെ മാറ്റിയവൻ. അങ്ങനെ ഒരു താരത്തിനാണ് ഒരു വിരമിക്കൽ മാച്ച് പോലും ലഭിക്കാതെ കളി മതിയാക്കേണ്ടി വന്നത്. ഓർത്തുവെക്കാൻ ഒരുപാട് നിമിഷങ്ങൾ വീരു നമുക്ക് നൽകിയിട്ടുണ്ട്. 2003 വേൾഡ് കപ്പ് കലാശപ്പോരാട്ടത്തിലെ ഒറ്റയാൾ പോരാട്ടം ആരാധകർ ഒരിക്കലും മറക്കാനിടയില്ല. ഇനിയും പല വെടിക്കെട്ട് താരങ്ങളും വന്നേക്കാം. എന്നാൽ ഇന്ത്യൻ ബാറ്റിംഗിന്റെ തലവര മാറ്റിയ താരമെന്ന പെരുമയൊരിക്കലും സേവാഗിനെ വിട്ടുപോകില്ല.